الحمد لله رب العالمين صلاة والسلام على من أرسل رحمة للعالمين وعلى آله وصحبه أجمعين بهمان آدروغا نرنيا إمهتايا بردا آسوادنا مجلسين دي أدشن بهمان بطا سيدة ورغل ഉദ്ഘാടനം ചെയ്ത മുക്കോയ തങ്ങളവറുകൾ, ആദരണീയനായ ഈ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി സി പി ഹംസ ഹാജി, പിന്നെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് ഹുദവി, വന്ദ്യരായ സയ്യിദുമാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാ അത്തിപ്പറ്റ ഫത്തുഹുൽ ഫത്താഹ് സെൻ്റർ ദുൽഹിജ്ജ 1 മുതൽ പ്രത്യേകമായ പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് ഈ നിലക്ക് നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുകയാണ്. റബ്ബു സുബ്ഹാനഹു വതആല ഈ മഹത്തായ സ്ഥാപനത്തെ ഉത്തരോത്തരം അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടിയിട്ടാണ് എന്നെ ക്ഷണിച്ചത്. അതിന് ഒരു ആവശ്യം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇവിടെയൊക്കെ പ്രധാനപ്പെട്ട വിഷയം ബുർദ ചൊല്ലി അതിൻ്റെ ഒരു ആസ്വാദനത്തിൽ നമ്മൾ ലയിച്ചു ചേരുക എന്നുള്ളതാണ്. നമുക്കൊക്കെ അറിയാം, പരിശുദ്ധ റബീഉല്ലവല് വന്നാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പാടുകയും പറയുകയും പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന പതിവ് നമ്മുടെ നാടുകളിൽ എല്ലായിടത്തുമുണ്ട്. അൽഹംദുലില്ലാ, കേരളക്കാര ഈ വിഷയത്തിൽ വളരെ മുൻപന്തിയിലാണ്. ഇത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വളരെയധികം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് എന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളാണ് പരിശുദ്ധ ഖുർആൻ മുഴുക്കയും എന്ന് പറഞ്ഞാൽ അത് ഒരു അധികപ്പറ്റാവുകയില്ല. പ്രിയപ്പെട്ടവനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അദമ്യമായ സ്നേഹം, അതാണ് ജീവിത വിജയത്തിനുള്ള ഏറ്റവും വലിയ വഴി. അതില്ലെങ്കിൽ നമ്മളെല്ലാവരും പരാജയപ്പെട്ടു പോകും. അതിനെന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമ്മൾ സ്വീകരിക്കണം. മുൻഗാമികളായ സ്വഹാബാക്കൾ മുഴുവനും അങ്ങനെയാണ് ജീവിച്ചത്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സർവോപരി തൻ്റെ ശരീരത്തേക്കാൾ ഏറെ സ്നേഹിച്ച ആളാണ്. നമുക്കറിയാമല്ലോ, ചരിത്രം ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചിലപ്പോൾ നബി തങ്ങളുടെ മുമ്പിൽ നടക്കും. നബിയെ മുമ്പിൽ നിന്ന് ആരെങ്കിലും ആക്രമിക്കുമോ എന്ന് ഭയന്നുകൊണ്ടാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും മഹാനവർ പിന്നിലേക്ക് വരും. പിന്നിൽ നിന്ന് എങ്ങനെ എന്തെങ്കിലും അക്രമം ഉണ്ടായാലോ എന്ന് കരുതി ചിലപ്പോൾ വലതുവശത്ത് നിൽക്കും. വലതു ഭാഗത്തു നിന്ന് അക്രമം ഉണ്ടായാലോ എന്ന് കരുതി ചിലപ്പോൾ ഇടതുഭാഗത്ത് നിൽക്കും. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട്, തൻ്റെ സർവസ്വവും സമർപ്പിച്ചുകൊണ്ട്, തൻ്റെ സമ്പത്ത് മുഴുവനും സമർപ്പിച്ചുകൊണ്ട്, എല്ലാം സമർപ്പിച്ചുകൊണ്ട് സ്വർഗത്തിൽ ഒന്നാമനായി എത്തിയ ആളാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, താബിഈങ്ങൾ, ഇങ്ങനെ ആരുടെ ചരിത്രം എടുത്തു പരിശോധിച്ചു നോക്കിയാലും അവരൊക്കെ വിജയിച്ചത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചുകൊണ്ടാണ് എന്ന് നമുക്ക് ശരിക്കും തിരിച്ചറിയാൻ സാധിക്കും. മഹാനായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച സയ്യിദു താബിഈൻ, താബിഈങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന മഹോന്നത സ്ഥാനമുള്ള വലിയ മഹാനാണ്. മഹാനവറുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിഞ്ഞില്ല. തൻ്റെ ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഉള്ള ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരുന്നതിനാൽ തൻ്റെ ഉമ്മയെ വിട്ട് പിരിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയാത്തത് കൊണ്ട് ഉമ്മക്ക് വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുക എന്ന മഹാസൗഭാഗ്യം പോലും ഒഴിവാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റിയ മഹോന്നതരായ സ്ഥാനം നേടിയ ആളാണ് ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. എങ്ങനെയാണ് അവരൊക്കെ വിജയിച്ചത്? അവർ വിജയിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അദമ്യമായ സ്നേഹം കൊണ്ടാണ്. മദീനയിൽ നിന്ന് ആരെങ്കിലും വന്നാൽ ഹൽ മിൻ മദീന
ഹൽമിൻ മദീന, മദീനയിൽ നിന്ന് വന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് യമനിലെ കറനങ്ങാടിയിലൂടെ മഹാനായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു നടക്കുമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അങ്ങനെ മദീനയിൽ നിന്ന് ആരെങ്കിലും വന്നു എന്നറിഞ്ഞാൽ ഫഖബ്ബല ബൈനൈ, അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടത്തിൽ ചുംബിച്ചുകൊണ്ട് മഹാനായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചരിത്രത്തിൽ കേരളത്തിൽ ജീവിച്ച മഹാനായ ഉമറുൽ ഖാളി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആരെ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും പ്രിയപ്പെട്ടവരെ അവരൊക്കെ വിജയിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിരറ്റ സ്നേഹം കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല, ഇവിടെ ബുർദയുടെ ആസ്വാദനം നടക്കുന്ന ഒരു മജ്ലിസാണ്. എന്താണ് ബുർദ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിക്കാൻ കഴിയാത്ത തരത്തിൽ വിശേഷിപ്പിച്ചുകൊണ്ട് ഈജിപ്തുകാരനായ അലക്സാണ്ട്രിയയിൽ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന, മെഡിറ്ററേനിയൻ സീയുടെ ചാരത്ത് മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാനായ ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ കാവ്യങ്ങളാണ് ഇത്. കേരളക്കരയിൽ മുഴുവനും പരിചിതമായ പദ്യങ്ങളാണ്. നമ്മുടെ വീടുകളിലൊക്കെ പ്രസവ വേദന ഉണ്ടായാൽ ഈ പദ്യങ്ങൾ ചൊല്ലുമായിരുന്നു, രോഗമുണ്ടായാൽ ഇത് ചൊല്ലി മന്ത്രിക്കുമായിരുന്നു. ഇന്ന് അത്തരം പതിവുകളൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ബുർദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഹുകളാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബുർദ എന്ന കവിതാ സമാഹാരത്തിൽ വർണ്ണിച്ചിരിക്കുന്നതിനെ സംബന്ധിച്ച് യൂറോപ്യൻ ചിന്തകന്മാർ വരെ ആ കാവ്യത്തിൻ്റെ സാഹിത്യ ഭംഗിയും അതിൻ്റെ സൗരഭ്യവും അതിൻ്റെ സാഹിത്യ സമ്പുഷ്ടതയും അതിൻ്റെ മനോഹാരിതയും പ്രകീർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ലോകപ്രസിദ്ധമായ ഒരുപാട് ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട, വിശദീകരണങ്ങൾ നൽകപ്പെട്ട കവിതാ സമാഹാരമാണ് ബുർഖുദ എന്ന് പറയുന്നത്. അത് നമ്മുടെ നാവുകളിലും ചുണ്ടുകളിലും വീടുകളിലും മനസ്സുകളിലും ഒക്കെ നിലനിൽക്കണം. പ്രിയപ്പെട്ടവരെ, അതിനുള്ള ഒരു പ്രോത്സാഹനം നൽകുക എന്നുദ്ദേശിച്ചുകൊണ്ടാണ് പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ ഇങ്ങനെയൊരു മജ്ലിസ് സംഘടിപ്പിച്ചത്. സുദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ഇവിടെ ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാറൂഖ് ഹുദവി ഉസ്താദ് അവർ അല്പം നിങ്ങളോട് സംസാരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബുർദയുടെ ആസ്വാദന മജ്ലിസ് ഇവിടെ നടക്കും. ഇൻഷാ അള്ളാ ബുർദ മുഴുവനും ചെല്ലണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വലിയ പ്രാധാന്യവും മഹത്വമുള്ള മജ്ലിസാണ്. പ്രിയപ്പെട്ടവരെ, നിബിധങ്ങളെ പ്രകീർത്തിച്ച് ഇൻഷാ അള്ളാ, നമുക്കൊക്കെ ഒരുപാട് രോഗങ്ങളുണ്ട്, നമ്മോട് ബന്ധപ്പെട്ടവർക്ക് പല രോഗങ്ങളുമുണ്ട്. തീർച്ചയായും ഈ മജ്ലിസിൽ ഇരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഉദ്ദേശങ്ങൾ എല്ലാം നിറവേറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിക്കുന്ന ഈ മജ്ലിസിൻ്റെ ആദരവുകളും ബഹുമാനവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് എല്ലാവരും ഈ മജ്ലിസിൽ വലിയ ബഹുമാനത്തോടും ആദരവോടും കൂടി ഇരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഒരു മുഖ്യ പ്രഭാഷണത്തിന് ഒരുങ്ങാതെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.